ഹായ് എല്ലാവർക്കും സെപ്കഫേയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് ലഞ്ച് റെസിപ്പീസ് ആണ്. ഒന്ന് പ്രോൺ ബട്ടർ മസാലയും അതുപോലെ അതിന്റെ കൂടെ റൈസ് ആയിട്ട് ചെയ്യുന്നത് യെല്ലോ റൈസ് ആണ്. നമ്മൾ എപ്പോഴും ചിക്കൻ വെച്ചിട്ടൊക്കെയാണല്ലോ ബട്ടർ മസാല ചെയ്യാറ്, ചിക്കൻ ഏക്കൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് പ്രോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേ മെത്തേഡിൽ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി നമുക്ക് വീഡിയോ കാണണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ യെല്ലോ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള റൈസ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഗീ ഒഴിക്കാം. അതിലേക്ക് ഇനി രണ്ട് ഗ്രാമ്പ് ഒരു പട്ട ഒരു ഏലക്ക, അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കൂടെ ചേർത്തിട്ട് ഒന്ന് കളർ മാറുന്നത് വരെ അത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ബാക്കിയുള്ള ഉപ്പ് നമ്മൾ അരിയിട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് ചേർക്കുന്നത്. ഉപ്പിട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ യെല്ലോ റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്, ഫ്ലെയിം സിമ്മിലായിരിക്കണം. രണ്ട് ഗ്ലാസ് അരി ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, ഞാനിവിടെ കൈമ റൈസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നല്ല തിളച്ച വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നാല് ഗ്ലാസ് തിളച്ച വെള്ളം, നാല് ഗ്ലാസ് തന്നെ ഒഴിക്കണം. അത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട്, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇവിടെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് റെഡിയായി, യെല്ലോ റൈസ് റെഡിയായി. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സവാള ഫ്രൈ ചെയ്തിട്ടതും അതുപോലെ നട്ട്സ് കിസ്മിസ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ ജസ്റ്റ് മല്ലിയില ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ റൈസ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പ്രോൺ ബട്ടർ മസാലയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോൺ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ട് ടീസ്പൂൺ ബട്ടർ ഒഴിക്കുക. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് പ്രോൺസ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പ്രോൺസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ സെയിം പാത്രത്തിലാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ, രണ്ടോ രണ്ടര ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇടാം. ഒരു പച്ചമുളക് മതി. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കണം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നാല് ആൽമണ്ടും അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും, ഒരു ഏഴോ എട്ടോ കാഷ്യൂ നട്ട്സ് കൂടെ ഇടാം. ആൽമണ്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത് ഓപ്ഷണൽ ആണ്. അപ്പൊ അതുകൂടെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം. ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്താലും മതി. അതും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നല്ല പേസ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് റെഡിയായി. അപ്പൊ അത് നമുക്ക് ഇനി അതൊരു ഗ്രേവി ആക്കി മാറ്റണം, ബട്ടർ മസാല ആക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ ബട്ടർ തന്നെ ചേർക്കാം. അതിലേക്ക് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഓണിയൻ, ടൊമാറ്റോ, കാഷ്യു ഒക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ്, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ജാറ് കഴുകിയെടുത്ത, മിക്സിന്റെ ജാറ് കഴുകിയെടുത്ത വെള്ളമായാലും മതി. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി ഇത് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനു മുന്നേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണെങ്കിലും ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏതാണോ കയ്യിലുള്ളത് അത് ചേർക്കാം. അതുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്.
അപ്പൊ ഗ്രേവി നന്നായി തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്നും കൂടെ ഒന്ന് കുറുകി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പോ 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരിമേത്തി ചേർക്കണം. കസൂരിമേത്തി ഇല്ലെങ്കിൽ ഉലുവ പൊടിച്ചതാണെങ്കിലും ചേർക്കാം. അപ്പൊ ഞാനിവിടെ ഒരു നുള്ളു കസൂരിമേത്തി കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ ബട്ടർ ചേർക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നെയാണ് ബട്ടർ ചേർക്കേണ്ടത്. ബട്ടർ കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തേക്കാം, ഇനി ആവശ്യമില്ല, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്കിത് നേരെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ അടിപൊളി